നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്ത്? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വട്ടമേശ കടന്നു ചെല്ലുന്നു കേരള രാഷ്ട്രീയത്തിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാർ ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ഉടനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ചെങ്ങന്നൂർ കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ആണ് എന്ന് പറയാം. വർഷങ്ങളായി ജനാധിപത്യ പാർട്ടികളുടെ ഉരുക്കു കോട്ട, അവിടെ ഇടതുപക്ഷ മുന്നണി രണ്ടാം തവണയും അടുത്തടുത്തായിട്ട് രണ്ടാം തവണയും വിജയിച്ചിരിക്കുന്നു. സതീച്ചറിയാൻ്റെ വിജയം വെറും ഒരു ഇടതുപക്ഷ മുന്നണിയുടെയോ സി പി എമ്മിൻ്റെയോ വിജയമല്ല, കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വ്യക്തമായ സൂചനയാണ്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ചെറിയാൻ ഫിലിപ്പ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ. എം എസ് കുമാർ, ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം. ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്. ഡോക്ടർ സി എ ജോസുകുട്ടി, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ. ചെറിയാൻ ചെങ്ങന്നൂർക്കാരനാണ്. ചെറിയാൻ ഫിലിപ്പ് വർഷങ്ങളായി കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണ്. ചെങ്ങന്നൂരിൽ സംഭവിച്ചത് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയാണോ? അതാണ് നമ്മുടെ ഈ വട്ടമേശ ചർച്ചയുടെ അടിസ്ഥാന ചോദ്യം. തീർച്ചയായും സൂചനയാണ്. ചെങ്ങന്നൂർ കേരളത്തിൽ യു ഡി എഫ് ജയിക്കാവുന്ന ആദ്യത്തെ 10 മണ്ഡലങ്ങളിലൊന്നാണ്. പുതുപ്പള്ളി, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളുമായി വേണമെങ്കിൽ തരഞ്ഞെടുപ്പെടുത്താം. ഇടക്കാലത്ത് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അവിടെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്. അത് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നിപ്പുണ്ടായ 67 കാലഘട്ടത്തിൽ കേരള കോൺഗ്രസും കോൺഗ്രസും ഒരുപോലെ വോട്ട് രണ്ടായി വിഭജിച്ചപ്പോൾ 30-32% വോട്ട് കിട്ടിയ അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സപ്തകക്ഷി മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചു. പിന്നീടൊരിക്കൽ എൻ ഡി പി സ്ഥാനാർത്ഥി ആയ ഒരാളെ കാണാനില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അവിടെ മാമനയ്പ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് എസുകാരൻ, ഓർത്തഡോക്സുകാരൻ മത്സരിച്ചപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടും കോൺഗ്രസിലെ വോട്ടും ഓർത്തഡോക്സ് അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ വോട്ട് കിട്ടിയപ്പോൾ അവിടെ താൽക്കാലികമായി മാമനയ്പ് ജയിച്ചു. അതൊഴിച്ചാൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ്. സാധാരണഗതിയിലുള്ള ഒരു മണ്ഡലത്തിനേക്കാൾ വ്യത്യസ്തമായി ആ മണ്ഡലത്തിലുള്ള സവിശേഷ, അതൊരു സവർണ വിഭാഗങ്ങൾക്ക് മേധാവിത്വമുള്ള സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യാനികൾ എപ്പോഴും കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗമാണ്. അവർണ വിഭാഗം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗമാണ് പലപ്പോഴും എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു ജാതി സമവാക്യമുള്ള ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുക എളുപ്പമല്ല. കഴിഞ്ഞ തവണ തന്നെ അവിടെ ജയിക്കാനുള്ള കാരണം പി സി വിഷ്ണുനാഥിനെ ആ തെരഞ്ഞെടുപ്പിൽ കുറേ നാളുകളായിട്ട് കാണാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്, കാരണം ഭാര്യയ്ക്ക് അസുഖമുണ്ടായ കാരണങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. മാത്രമല്ല സരിത പ്രശ്നം പലതും വന്നപ്പോഴത്തേക്കുണ്ട്. വികസനപരമായ കാര്യങ്ങളിൽ ശോഭന ജോർജ് പിന്തുടർന്നൊരു ഉത്സിക്കും പിന്നീട് പി സി വിഷ്ണുനാഥ് കാണിച്ചില്ല. അപ്പോൾ പി സി വിഷ്ണുനാഥിനോടുള്ള ഒരു വലിയ എതിർപ്പ്. അതേസമയം അവിടെ സ്ഥാനാർത്ഥിയായി വന്ന കെ കെ രാമചന്ദ്രൻ നായർ പൊതുവേ ഒരു സ്വീകാരനായിരുന്നു. അദ്ദേഹം ഒരു കലാകാരനും ഒരു നല്ല അഭിഭാഷകനും എല്ലാ വിഭാഗങ്ങളും ചെന്നുള്ള ആൾ. ഇങ്ങനെയുള്ള ഘടകങ്ങൾ വന്നതാണ് ജയിക്കാനുള്ള ഒരു ഘടകം. പിന്നെ മാത്രമല്ല കോൺഗ്രസിൻ്റെ 15 വർഷം എം എൽ എ ആയിരുന്നു ശോഭന ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ഏതാണ്ട് 4000 കോൺഗ്രസ് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചു മാറ്റിയ സന്ദർഭം. മാത്രമല്ല ആ നിയോജക മണ്ഡലത്തിലെ ഒരു വ്യക്തിയായ, പ്രത്യേകിച്ചും ബി ജെ പി എന്നുള്ളതിനേക്കാളേറെ കുറേ സാമൂഹ്യ ബന്ധമുള്ള, കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ ദുരിതപ്പിച്ചിട്ട് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് പി എസ് ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ളയ്ക്ക് കിട്ടിയ കുറേ അനുകൂല വോട്ടുകളും അത് കോൺഗ്രസിൽ നിന്ന് വിനിയോഗം ചെയ്തപ്പോൾ അങ്ങനെ ആണ് കെ കെ രാമചന്ദ്രൻ വിജയമുണ്ടായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പൊതുവെ കരുതിയിരുന്നത്. അങ്ങനെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 20,000 വോട്ട് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്രതീക്ഷിത വിജയം തന്നെയാണ്. അതുണ്ടായത് വർഗീയ ധ്രുവീകരണം കൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ, അസൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. ആൻ്റണി പോലും ആദ്യ ഭാഷയിൽ സംസാരിക്കുന്നു. അതൊന്നുമല്ല, അവിടെ ഉണ്ടായ മാറ്റം വർഗീയ വിരുദ്ധ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന് കിട്ടിയ ഒരു മേൽക്കൈയാണ്. അതായത് വികസന രാഷ്ട്രീയം ഉൾപ്പെടുന്നുണ്ട്. വർഗീയ വിരുദ്ധ എന്ന് പറഞ്ഞാൽ
അപ്പം ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ വിമോചന സമരമുള്ള കാലങ്ങൾ നമുക്കറിഞ്ഞാൽ വിമോചന സമരത്തിന് ശേഷം കോൺഗ്രസ് എപ്പോഴും ജാതിമത ശക്തികളുടെ ഒരു കോൺഫെഡറേഷനായിരുന്നു. അത്തരം ജാതി ശക്തി ബാഹ്യ ശക്തികളാണ് നിയന്ത്രിച്ചിരുന്നത്. ആ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ് ഭിന്നിപ്പുണ്ടായപ്പോഴും മന്ദു പത്മനാഭനും കെ എം ജോർജും ഒക്കെ പങ്കെടുക്കുന്ന വിഭാഗങ്ങൾ പോയപ്പോഴും ദുർബലമായ കോൺഗ്രസിനെ പിന്നീട് ഒരു മതേതര അടിത്തറയിലൂടെ കോൺഗ്രസും കെ എസും വളർച്ച കൊണ്ടുവന്നു. അപ്പോൾ കോൺഗ്രസിന് ഒരു മതേതര മുഖമുണ്ടായിരുന്നു, വർഗീയ മുഖത്തിൽ നിന്നും കോൺഗ്രസിന് മതേതര മുഖം ഉണ്ടായിരുന്നു. പിന്നീട് ചില ഘട്ടങ്ങളിലെത്തിയപ്പോൾ കോൺഗ്രസ് സമുദായ ശക്തികളെ ആശ്രയിക്കാതെ നിൽക്കില്ല എന്ന അവസ്ഥ വന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസുവിൻ്റെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. സമുദായ സംഘടനകൾ കീഴടങ്ങി അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് നിന്ന സന്ദർഭം ഉണ്ടായപ്പോൾ താൽക്കാലികമായ വിജയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ചെങ്ങന്നൂരിലുണ്ടായ വിജയം ഏതെങ്കിലും സമുദായത്തിൻ്റെ വിജയമല്ല. അവിടുത്തെ ബൂത്തുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ 1 മുതൽ 150 വരെയുള്ള എല്ലാ ബൂത്തുകളും നോക്കുകയാണെങ്കിൽ പല ബൂത്തുകളിലും പല ജാതികളോ അല്ലെങ്കിൽ സമുദായങ്ങളോ അല്ലെങ്കിൽ മതങ്ങളോ പ്രാമുഖ്യമുള്ളതാണ്. അവിടെ ജാതിഭേദമേ, ഉദാഹരണത്തിന് നായരായാലും ഈഴവയായാലും ദളിതാണെങ്കിലും ക്രൈസ്തവ മുസ്ലിം എല്ലാ വിഭാഗങ്ങൾക്കും പ്രാമുഖ്യമുള്ള ബൂത്തുകളും പഞ്ചായത്തുകളുമുണ്ട്. അല്ലെങ്കിൽ UDFൻ്റെ കോട്ടകളെന്ന് പറയാവുന്നു, അല്ലെങ്കിൽ LDFൻ്റെ പ്രാമുഖ്യമുള്ള കോട്ട പ്രദേശങ്ങളുണ്ട്. BJP പോലും പ്രാമുഖ്യമുള്ള തിരുവൺവണ്ടൂർ അല്ലെങ്കിൽ വെൺമണി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരം രാഷ്ട്രീയ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാമുഖ്യമുള്ള ബൂത്തുകളെയോ അല്ലെങ്കിൽ പ്രദേശങ്ങളെയോ അട്ടിമറിച്ചുകൊണ്ടും എല്ലാ പഞ്ചായത്തുകളിലും LDF വിജയിച്ചു. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തും LDFന് മുൻതൂക്കം, ക്രൈസ്തവരുള്ളിടത്ത് മുൻതൂക്കം, ഈഴവ അല്ലെങ്കിൽ നായർ അല്ലെങ്കിൽ ദളിതുള്ളവർക്ക് മുൻതൂക്കം. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മുന്നേക്കം വന്നത് വർഗീയ ധ്രുവീകരണമാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. മാത്രമല്ല അവിടെ മതേതര രാഷ്ട്രീയം തന്നെയാണ് ഉണ്ടായത്. ആ മതേതര രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കൂടി ലഭിച്ച ഒരു തിരിച്ചടിയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായ ഈ പറയുന്ന ശ്രീരാമപിള്ള, അദ്ദേഹത്തിന് RSSന്റെ അടിത്തറയുണ്ട്, BDJS നേരത്തെ ഉണ്ടായിരുന്നു, മാത്രമല്ല വ്യക്തിപരമായ ഒരു ക്ലൗട്ട് ഉണ്ട്. ഇതെല്ലാമുള്ള അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് തങ്ങളുടെ പരാജയത്തിന് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും വോട്ടുകൾ, അദ്ദേഹത്തെ കിട്ടാനിടയുള്ള വോട്ടുകൾ തട്ടിപ്പറിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി എം മുരളി ആദ്യം നിശ്ചയിച്ചു. അദ്ദേഹം മിക്കവാറും എല്ലാവരെയും കണ്ടതാണ്. രണ്ടാം റൗണ്ടിൽ RSS വോട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് മറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈന്ദവ പരിവേഷമുള്ള, അതെങ്കിലും ഒരു കുറിയ അറിയുന്ന അല്ലെങ്കിൽ ശാസ്ത്ര അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ഹൈന്ദവ വോട്ട്, ക്ഷേത്രഭക്തൻ എന്നുള്ള ഒരു തിലകക്കുറിയുള്ള അങ്ങനെയുള്ള ആളുകൾ വേണമെന്നുള്ള ഒരു എൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പം യഥാർത്ഥത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന്, അതായത് ശ്രീധരൻപിള്ളയ്ക്ക് കിട്ടേണ്ടിരുന്ന വോട്ടുകൾ മറിയുക എന്നുള്ളതായിരുന്നു. ആൻ്റണി പോലും പരസ്യമായി പറഞ്ഞു BJPക്കാർക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ LDFനോട് വോട്ട് കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണം. അപ്പോൾ പച്ചയായ ഒരു വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. മാത്രമല്ല വർഗീയവൽക്കരണത്തിന് വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ കുടുംബയോഗങ്ങളും പാർട്ടി യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. കോൺഗ്രസ് നടത്തിയത് കുടുംബയോഗങ്ങൾ, ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി നടത്തിയ കുടുംബയോഗങ്ങൾ ഓർത്തഡോക്സ് കേന്ദ്രീകരിച്ചാണ്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല നടത്തിയ കുടുംബയോഗങ്ങൾ നായർ അടിത്തറയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. PJ കുര്യൻ നടത്തിയ മാർത്തോമ കേന്ദ്രീകരിച്ചാണ്. PT തോമസ് കാതലിക് മേഖലയിലാണ്. ലത്തീൻ കത്തോലിക്കാനുള്ള ഒരു പള്ളിയുള്ളെങ്കിൽ അവിടെയുണ്ട് KV തോമസ്. പെന്തക്കോസ്റ്റ് മേഖലയിൽ ചില ആളുകൾ, അങ്ങനെ കൊടുക്കുന്ന സുരേഷ് ദളിത് മേഖലയിൽ, അങ്ങനെ ജാതിമത സമവാക്യങ്ങൾ കണക്കിലെടുത്ത് അങ്ങനെ വോട്ട് നുള്ളിപ്പറക്കാൻ വേണ്ടിയുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത്. ആ ഇലക്ഷൻ സ്ട്രാറ്റജി അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു മതേതര വിജയം LDFയുടെ കൈകാര്യം. MS കുമാർ, BJP എന്ന് പറയുന്നത് നമ്മൾക്ക് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ട് മുന്നണികൾക്കിടയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന പാർട്ടി. ഇത്തവണയും ചെങ്ങന്നൂർ നിങ്ങൾ കൊട്ടിക്കൊട്ടിച്ചു, ഞങ്ങൾ ഇത്തവണ ജയിക്കും, ചെങ്ങന്നൂർ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിടിച്ചടക്കും എന്നൊരു പേടി രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരുന്നു താനും. ആദ്യത്തെ നിങ്ങളുടെ പ്രചാരണ രീതികളും പ്രചാരണത്തിൻ്റെ ആ സ്വഭാവവും അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണയും നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, വോട്ട് കുറയുകയും വോട്ട് ശതമാനം കുറയുകയും ചെയ്തു. വോട്ട് ശതമാനം എന്നല്ല, വോട്ടിങ് നിലനിർത്തി, പക്ഷേ നിങ്ങളുടെ വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞു. ഇവിടെ ഇത് കേരളത്തിൽ ആകമാനം കാണുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയല്ലേ ചെങ്ങന്നൂരിൽ കണ്ടത്? കേരളത്തിൽ ആകമാനം ഇനി കാണാനിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു നേർരൂപമാണ് നമ്മൾ ചെങ്ങന്നൂരിൽ കണ്ടത്. ചെങ്ങന്നൂരിൽ BJP പരാജയപ്പെട്ടു, അല്ലെങ്കിൽ BJPക്ക് വോട്ട് കുറഞ്ഞു, BJP തകർന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന വളരെ പേരുണ്ട്. അവരും ഉള്ളിൽ ആത്മാർത്ഥമായി തന്നെ BJPയുടെ വലിയ നേട്ടത്തെ അംഗീകരിക്കുന്നുമുണ്ട്. ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള വേദികളിലോ പറയാൻ പറ്റാത്തതുണ്ടാവും. അവരെന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ BJP നേടിയ 35,000 വോട്ട് അതിനെ കുറച്ച് കാണാൻ ശ്രമിക്കുന്നവർക്കാകാം, അല്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. അവിടെ ചർച്ച ചെയ്തത്
കേരള രാഷ്ട്രീയമല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ബി ജെ പി ചേരി, ബി ജെ പി വിരുദ്ധ ചേരി എന്ന മട്ടിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായിരുന്ന യു ഡി എഫ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ അവരെ കൈവിട്ടു തുടങ്ങി. അവരിപ്പോൾ എൽ ഡി എഫിലേക്ക്, കാരണം രണ്ടും ഒന്നാണ്. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അവർ ബി ജെ പി വിരുദ്ധ ചേരി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചുകൂടി ഫലപ്രദമായി അവരെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് ആണ് പ്രാപ്തരെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വളരെയധികം വോട്ട് ചോർച്ച എൽ ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 35,000 വോട്ട് ബി ജെ പി നേടിയപ്പോൾ ബി ജെ പി തകർന്നു എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? കഴിഞ്ഞ 2016 അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. ഏറ്റവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളുടെ ഇതിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. എന്നിട്ട് ഞങ്ങൾക്ക് നേടാൻ സാധിച്ച 35,000 വോട്ടും 35,000-ലധികം പേർ ബി ജെ പിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഡീസൽ വിലവർദ്ധന അവിടെ ചർച്ച ചെയ്ത വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞ് പഴഞ്ഞ് തേയതാണെങ്കിലും ജി എസ് ടിയും നോട്ട് നിരോധനവും ഒക്കെ അവിടെ ചർച്ച ചെയ്തു. മോഡി സർക്കാരിൻ്റെ 4 ഭരണം തലനാരിഴകേറി രണ്ട് മുന്നണികളും പരിശോധിച്ചു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ചും അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടന്നും ഇതൊക്കെ കേട്ടിട്ടും 35,000-ലധികം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടാണ്. ചെങ്ങന്നൂർ പോലൊരു മണ്ഡലത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ എല്ലാ വിഭാഗങ്ങളും ഒരു ക്രോസ് സെക്ഷൻ അറിയാറുണ്ട്. അവിടെ ഈ ഇത്രയും വോട്ട് നേടാൻ സാധിച്ചത് ബി ജെ പിയുടെ വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യം 2016 തിരഞ്ഞെടുപ്പിൽ ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു, ബി ജെ പി എൻ ഡി എ എന്ന് പറഞ്ഞ സഖ്യം വരുന്നു, മോഡി സർക്കാരിൻ്റെ പ്രഭാവം നിൽക്കുന്നു, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തും എന്ന പ്രതീക്ഷയും ആഗ്രഹവും ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ചെങ്ങന്നൂർ മണ്ഡലത്തിലും പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് 42,000 വോട്ട് കിട്ടി. ഞങ്ങളന്ന് എൻ ഡി എ ശക്തമായിരുന്നു. പക്ഷേ അന്ന് ബി ഡി ജെ എസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ബി ഡി ജെ എസ് ഇല്ലാതെയാണ് ഇത്രയും വോട്ട് കിട്ടിയത്. ബി ഡി ജെ എസ് ഇല്ലാതെയാണെന്ന് മാത്രമല്ല, സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു നേതാവ് നിരന്തരമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ബി ജെ പി ആക്രമിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. ഈ രണ്ട് മുന്നണികളുടെയും ശക്തിയായ എതിർപ്രചരണം, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർദ്ധന, ഞങ്ങൾ തന്നെ പ്രതിരോധത്തിലായ നിരവധി സംഭവങ്ങളുണ്ടായിട്ടും 35,000-ലധികം വോട്ട് ചെങ്ങന്നൂരിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചുവെങ്കിൽ അത് ഭാവി കേരളത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു, ബി ജെ പി തകർന്നു എന്നൊക്കെ ആശ്വസിക്കുന്നവർക്ക് അങ്ങനെ ആകാം. പക്ഷേ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് ബി ജെ പിയെ കാണാതെയും ബി ജെ പിയെ അറിയാതെയും ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. എം എസ് കുമാർ ശരിക്കും ഒരു രാഷ്ട്രീയ വസ്തുതയിലേക്കാണ് വലിച്ചുകൊണ്ടിരുന്നത്. അതായത് 35,000 വോട്ട് ബി ഡി ജെ എസ് എന്ന ഘടകകക്ഷി ശത്രുപക്ഷത്തേക്ക് പോയിട്ടും അവർ കൂടെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് കൂടെ തൊഴുത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഇവരെ കുത്തുകയായിരുന്നു. അപ്പോൾ അത് ഒരു കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു സൂചന ആകാവുന്നതല്ലേ? തീർച്ചയായിട്ടും. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കേരള രാഷ്ട്രീയത്തിൽ വരും നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു റിഹേഴ്സലായിരിക്കുമെന്ന് പറഞ്ഞത് യു ഡി എഫ് നേതാക്കന്മാർ തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു ഇത് പ്രതിപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായിരിക്കും. അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ അല്ലേ? 2019 അതിന് മുമ്പോ നടക്കാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ അതെങ്ങോട്ട് കേരളം നീങ്ങുന്നു, അതും ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലത്തിൽ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സൂചനയാണ്. ഇവിടെ എം എസ് കുമാർ ഇതിനെ വളരെ ലഘൂകരിക്കാൻ ശ്രമിച്ചു. ആ ചെങ്ങന്നൂർ 200 സീറ്റ് ജയിച്ചു, അടതല്ലോ. ചെങ്ങന്നൂർ പോലുള്ളൊരു മണ്ഡലം ഈ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രതികൂലമായൊരു കാലാവസ്ഥയെ അഭിമുഖീകരിച്ചൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ഉണ്ടായൊരു കാലഘട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തിപരമായി ഈ രാജ്യത്തെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും യു ഡി എഫും ഒന്നിച്ച് ബി ജെ പിയും ഒന്നിച്ച് ആക്രമിച്ചൊരു കാലഘട്ടം. ഏറ്റവും മോശമായ ഒരു മുഖമാണ് എൽ ഡി എഫിൻ്റെതെന്ന് പ്രചരിപ്പിച്ചൊരു കാലഘട്ടം. അങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതിനപ്പുറം എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇത്ര വികൃതമായൊരു മുഖമാണ് എൽ ഡി എഫിനുണ്ടെന്ന് ഇനി കാണിക്കാൻ കഴിയില്ല, അത്രയേറെ മോശമായി നിന്നു എന്ന് ഇവർ തന്നെ പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകത. അവിടെ ഇദ്ദേഹം പറഞ്ഞത് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. ഓക്കെ, സിറ്റിംഗ് സീറ്റ് വെറുതെ നിലനിർത്തിയിരുന്നെങ്കിൽ ഇതിനൊരു തിളക്കം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അവിടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന് മാത്രമല്ല, സാധാരണ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വരാറുണ്ട് ഒരു ഭരണം ഇരിക്കുമ്പോൾ, എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വന്നില്ല എന്ന് മാത്രമല്ല, വളരെ ബഹുദൂരം രണ്ട് മുന്നണികളെയും കടത്തി വളരെ ബഹുദൂരം മുന്നണി. ഞാൻ ആരാ പ്രതീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പൊട്ടിക്കുന്നത് വരെ ബി ജെ പിയോ കോൺഗ്രസോ ഈവൻ എൽ ഡി എഫോ ഇതിൻ്റെ ഒരു പകുതി ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ലല്ലോ, ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കളം ഒരുങ്ങിയിരിക്കുന്നു, അത് ചെങ്ങന്നൂർ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണോ? മലപ്പുറത്ത് 100,000 വോട്ട് എൽ ഡി എഫിൻ്റെ വർദ്ധിച്ചു ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ. വേങ്ങരയിൽ ഭയങ്കരമായിട്ട് വോട്ട് എൽ ഡി എഫിൻ്റെ വർദ്ധിച്ചു, അതവിടെ പോലും ഒരു ജയിക്കൊന്നും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്താണ്. അങ്ങനെ അവിടെ നിന്നാണ് നേരെ ചെങ്ങന്നൂരിലേക്ക് വരുന്നത്. ചെങ്ങന്നൂർ ഉറപ്പിച്ച യു ഡി എഫ് ഉറപ്പിച്ച സീറ്റാണ്. പക്ഷെ അവിടെ
അവസാനം ഇവര് എല്ലാ ആയുധങ്ങളും ഇറക്കി അവര് വിജയം കുറച്ചുകൂടെ തിളക്കമാക്കാൻ വേണ്ടി പട്ടും വളയുമായി പാലായിലേക്ക് പോയി. യാരെ കോൺഗ്രസ് നേതാക്കളുടെ മാത്രമല്ല യു ഡി എഫ് മൊത്തം ഒരു ജാഥയായി. ഈ കാഴ്ചകളൊക്കെ കോൺഗ്രസ്സുകാരനും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയ സ്ഥലം മാണി പറഞ്ഞത് എന്താ, ഇത് ഞങ്ങളുടെ വിജയമായിരിക്കും, ഇത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയായിരിക്കും ചെങ്ങന്നൂര്, ഞങ്ങൾ സർവ്വസന്നാഹം ഉപയോഗിച്ച് ഞങ്ങളുടെ ഈ മുന്നണിയെ ജയിപ്പിച്ചിരിക്കും, ഈ മുന്നണിയെ ശക്തിപ്പെടുത്തിയിരിക്കും, ഞങ്ങൾ മുന്നണിയിലേക്കുള്ള പ്രവേശനം ഇതാ ചെങ്ങന്നൂരിലൂടെ ഞങ്ങൾ കടക്കുകയാണ്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, കെ എം മാണി എങ്ങാനും മനസാക്ഷി വോട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇന്നലത്തെ ഹീറോ കേരളത്തിൽ കെ എം മാണി ആവില്ലായിരുന്നോ? അതിൻ്റെ ചാമ്പ്യൻ കെ എം മാണി ആവില്ലായിരുന്നോ? പക്ഷേ ഊതുവീർപ്പിച്ച ബലൂണാണ് ശ്രീ കെ എം മാണി എന്നുള്ളതിൻ്റെ എക്സ്പോസ് ചെയ്യപ്പെട്ടില്ലേ ഇവിടെ മധ്യതിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ? ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ എങ്കിൽ പോലും വേദനയോട് പറയുന്നു, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ അപ്രസക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ ഈ ഈ ഇതിലുണ്ടായത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കാൻ എന്നും കേരള കോൺഗ്രസിനോടൊപ്പം ജനവിഭാഗങ്ങൾ തയ്യാറാകുന്നു എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പില്ലേ ഇത്ര വാശിയേറിയ തെരഞ്ഞെടുപ്പ്? ആന്റണി മുതൽ എൻ്റെ അർത്ഥം കെ എം മാണിയുടെ കൂടെയുള്ള എത്ര വോട്ട് കാണാം അവിടെ കെ എം മാണിക്ക്? കെ എം മാണിക്ക് ഒരു 3000 4000 മാക്സിമം. ആ വോട്ട് അതിലൊരു നല്ല പങ്കും ഇടതുപക്ഷത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഒരു സംശയമില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കെ എം മാണി തന്നെ കഴിഞ്ഞ 2 വർഷം എടുത്ത നിലപാട്, കെ എം മാണിയുടെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൂടെ നടത്തിയ യുദ്ധം, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ കാലത്തെ വന്നിട്ട് ഛർദ്ദിച്ചത് മുഴുവൻ ഞങ്ങൾ വിഴുങ്ങി, നിങ്ങളും കൂടെ വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഴുങ്ങുന്നവരാണ് ആത്മാഭിമാനമുള്ള കേരള കോൺഗ്രസ്സുകാരും. കോൺഗ്രസ്സുകാരും ഈ കെ എം മാണിയുമായി കൂട്ടുണ്ടാക്കിയിരുന്നില്ല, പിന്തുണ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇടതു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇതിനേക്കാൾ വോട്ട് വർദ്ധിക്കുമായിരുന്നു. കാരണം കെ എം മാണിയുമായി മാണി ഗ്രൂപ്പുമായി സഖ്യമുണ്ടാക്കുന്നതിനോട് എതിർപ്പുള്ള ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അത് ഇടതുപക്ഷവുമായി കെ എം മാണി സഹകരിച്ചിരുന്നെങ്കിൽ അതിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യുമായിരുന്നു. ആ ആളുകളുടെ വോട്ടും കൂടി എൽ ഡി എഫിനെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ വട്ടമേശ ഈ ചർച്ചയുടെ പ്രധാന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്ത്? ചെങ്ങന്നൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ഈ എം എസ് കുമാർ പറഞ്ഞത് കേട്ടില്ലേ, ബി ജെ പിക്ക് അവിടെ ശക്തമായ ഒരു മുതൽക്കൂട്ട് ഉണ്ടായിക്കഴിഞ്ഞു. അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ പോകുന്ന ഒരു സവിശേഷതയാണ്. ആനന്ദ് രാജു പറയുന്നു, ഇടതുപക്ഷ മുന്നണി കൂടുതൽ വോട്ട് പിടിക്കുന്നു, അത് ക്രിസ്ത്യൻ വോട്ടുകൾ കേരള കോൺഗ്രസിൻ്റെ പോലും പിന്നിലുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായുന്നു. എന്താണ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ? നമ്മൾ ഏതൊരു രാഷ്ട്രീയത്തെയും പരിശോധിക്കുമ്പോൾ ആ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, വിവിധ സമുദായങ്ങൾ അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങളുള്ള വിഭാഗങ്ങളും ഗ്രൂപ്പുകളൊക്കെ ചില പൊതു നിലപാടുകളെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോഴെങ്കിലും വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഈ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ളവരെല്ലാം സൂചിപ്പിച്ചൊരു കാര്യം, അത്തരത്തിലുള്ള ഒരു ജാതീയമോ അല്ലെങ്കിൽ സാമുദായികവുമായിട്ടുള്ള ധ്രുവീകരണം നടന്നിട്ടുണ്ട്. എന്നാൽ അത് എൽ ഡി എഫ് പിടിച്ച വോട്ട് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും സമാഹരിച്ചതാണെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് പോകില്ല. കാരണം ശ്രീ എം എസ് കുമാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ബി ജെ പിയിലേക്ക് കൂടുതലായിട്ട് ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കപ്പെടുന്നു എന്നാണ്. ഇല്ല, ശരിയാണ്, പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. പക്ഷേ ബി ജെ പി കിട്ടുന്ന വോട്ട് ഏതാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അല്ല, ഞാൻ ഒരു നിരീക്ഷ എന്ന രീതിയിൽ പറഞ്ഞാണ് ഞാൻ. അപ്പൊ ബി ജെ പി കിട്ടുന്ന വോട്ട് ഹൈന്ദവ വോട്ടുകളാണ് എന്നാണ് സ്വമേധയാ വിലയിരുത്തുന്നതും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളുമാണ്. അതിൽ കുറച്ചല്ലാതെ ന്യൂനപക്ഷങ്ങളിൽ നിന്നൊക്കെ ഞാനിവിടെ ഒരു സർവേ നടത്തിയ ആളാണ്. ചില ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പി വോട്ട് ചെയ്യുന്നതായിട്ട് സർവേയിൽ തന്നെ കാണുന്നുണ്ട്. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഒറ്റയൊരെണ്ണം അവിടെ പിന്നെ കോളിതായിട്ട് ഞങ്ങൾ സർവേയിൽ കണ്ടിട്ടുമില്ല. ആ സർവേയിൽ തന്നെ തെളിഞ്ഞൊരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും ക്രിസ്ത്യൻ വിഭാഗമാണ് അവിടുത്തെ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗം, മുസ്ലിം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പോഴും കോൺഗ്രസ്സിന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷ വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇല്ലെങ്കിൽ ഈ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കോൺഗ്രസിന് എവിടെ നിന്ന് വോട്ട് കിട്ടിയത്? ഹൈന്ദവ വിഭാഗത്തിന്റെ കൂടുതൽ വോട്ടുകളും കുറച്ച് നായർ വോട്ട്, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽ വളരെ കുറച്ച് വോട്ട്, കുറച്ച് അങ്ങനെ വളരെ കുറച്ചല്ല, കുറച്ച് കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭൂരിപക്ഷ വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ 46,000 വോട്ട് എവിടെ നിന്ന് കിട്ടും കോൺഗ്രസിന്? ഹൈന്ദവ വിഭാഗത്തിന്റെ മൊത്തം വോട്ട് എത്രയാണ്? അവിടുത്തെ 65% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? എല്ലാവരും ഉണ്ട്. ഈ വോട്ടുകൾ ഭൂരിപക്ഷം എൽ ഡി എഫിന്, എൻ്റെ ഞങ്ങളുടെ സർവേയിൽ കണ്ട ഭൂരിപക്ഷം ഹൈന്ദവ വോട്ടുകളും എൽ ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു 1% വരത്തുള്ളൂ. കാരണം ബാക്കി രണ്ടു പേർക്കും കൂടെ അതിൽ കൂടുതലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വിഭാഗവും ഈഴവരുണ്ട്, പിന്നെ നായർ സമുദായം ഉണ്ട്, എല്ലാവരുടെ വോട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കണക്ക് ശരിയാവുള്ളൂ. യു ഡി എഫിന് ക്രൈസ്തവ വോട്ട് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് കിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടും? പിന്നെ ആരാണ് വോട്ട് ചെയ്യുന്നത്? ക്രൈസ്തവരുടെ നമ്പറിന് ലിമിറ്റ് ഉണ്ട്, 30% കൂടുതലില്ല അവിടെ.
അല്ലെങ്കിൽ 30-35 എല്ലാ വിഭാഗങ്ങളുടെ ചേർത്താൽ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന് എവിടെ നിന്ന് വോട്ട് കിട്ടും? അതുപോലെ തന്നെ LDFന് ഹൈന്ദവരുടെ കൂടുതൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഇതങ്ങനെ കിട്ടും. രണ്ടാമത് വേണമെങ്കിൽ ചില ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളുടെ കൂടുതൽ വോട്ട് കിട്ടിയത് BJP വേണമെന്നെങ്കിൽ പരിശോധിക്കാം. പക്ഷേ ഞങ്ങളുടെ സർവേയിൽ UDFനും BJP ഏകദേശം ഒരുപോലാണ് ഹൈന്ദവരുടെ വോട്ട് വരുന്നത്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ വോട്ട് ഒരുപോലെ വിഭജിച്ച് പോവുകയാണ്. നായർ വിഭാഗത്തിൽ നിന്ന് കേന്ദ്ര പോയി എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് അത്ര കൃത്യമായി പറയാൻ സാധിക്കുന്ന വിഭാഗത്തിൽ നിന്ന് പോയി സർവേയിലെ റെക്കോർഡ് ഇവിടെ എടുത്ത് കാണിച്ചു. എന്റെ സംശയം ചോദിച്ചതേ ഉള്ളൂ. അതായത് കാരണം വോട്ടർ പട്ടിക നോക്കി റാൻഡം ചെക്കിംഗ് ആണല്ലോ നിങ്ങൾ എടുക്കുന്നത്. അതിലെങ്ങനെ ജാതി കാണും? ജാതി നമ്മൾ ഇവരോട് ചോദിക്കുമല്ലോ. നമ്മുടെ സർവേയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. കണ്ടുപിടിച്ച ഒരാളിനോടല്ലേ ചോദിക്കാൻ പറ്റൂ? ആ കണ്ടുപിടിച്ച ആളിനെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ധ്രുവീകരണം നടക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, 10 വർഷത്തിലുള്ള CPM ഒരു മൈനോറിറ്റി പാർട്ടിയായിട്ട് മാറുമോ? ഈ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ എല്ലാ ഹൈന്ദവ വോട്ടുകൾ BJP മാത്രം പിടിക്കുന്നു. അങ്ങനെ ഒരു ധ്രുവീകരണത്തിനാണ് അങ്ങനെ പറയാൻ പറ്റും. എന്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു തിയറി, കേരളത്തിൽ BJP തടഞ്ഞു നിർത്തുന്നത്, BJP വരവിനെ തടഞ്ഞു നിർത്തുന്നത് ന്യൂനപക്ഷങ്ങളല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. അത് 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 ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വസ്തുതകളുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ വലിയ ധ്രുവീകരണങ്ങൾ നടന്നാൽ ഈ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ശതമാന വോട്ടുകൾ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും? എങ്ങനെ പറയാൻ കഴിയും? കാരണം ഇവർക്കൊക്കെ സബ്സ്റ്റാൻഷ്യൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. LDFന് വളരെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും കിട്ടിയിട്ടുണ്ട്. പെന്തക്കോസ്ത വിഭാഗം ക്രിസ്ത്യൻസിൻ്റെ വോട്ട് നല്ല രീതിയിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം BJP വളർച്ചയിൽ വലിയ ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും ഞാനിപ്പോഴും പറയുന്നു, ഈ സർവേയിൽ ഞങ്ങൾ നടത്തിയപ്പോൾ 10% വോട്ട് LDF കാൻഡിഡേറ്റിന് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. 10% വോട്ട് UDF കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ LDFന് കിട്ടുന്നത്. അങ്ങനെയുള്ള സർവേയിൽ തന്നെ ക്രിസ്ത്യൻ വോട്ട് കൂടുതൽ UDFനാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ വോട്ട് എങ്ങനെ നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? അല്ലാതെ മൊത്തത്തിൽ ക്രിസ്ത്യൻ വോട്ട് LDFന് പോയിന്നോ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് LDFന് പോയിന്നോ ഇല്ല. മുസ്ലിം വോട്ടുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ അവിടെ. അതിലും കൂടുതൽ UDF 6% വളരെ കുറച്ച്. അതിൽ കൂടുതൽ ഞാൻ മാന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ അവിടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴും അവർ അവിടെയും മുസ്ലിം വോട്ടുകൾ തുല്യമായിട്ടാണ് വിഭജിക്കപ്പോയിരിക്കുന്നത്. അല്ലെങ്കിൽ UDFന് വോട്ട് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വിഭാഗത്തിൽ LDFന് കിട്ടിയിരിക്കുന്ന ഹൈന്ദവ വിഭാഗത്തിലെ എല്ലാവരുടെയും കൂടെ ചേർത്തുള്ള ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന LDFനാണ്. വട്ടമേശ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്ത് എന്ന വിഷയം. അടുത്ത കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അടുത്ത എപ്പിസോഡിൽ ടി ശരചന്ദ്ര പ്രസാദ് കോൺഗ്രസ് നേതാവ് പങ്കെടുക്കും. വട്ടമേശയിൽ ഇപ്പോൾ പങ്കെടുത്തത് ചെറിയാൻ ഫിലിപ്പ്, ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ, MS കുമാർ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം, ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്, ഡോക്ടർ CA ജോസുകുട്ടി കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ. ഈ വിഷയത്തിൻ്റെ അടുത്ത എപ്പിസോഡ് അടുത്താഴ്ച ഇതേ സമയം.